നിത്യജീവിതത്തിനായി തെരുവിലിരുന്ന് കച്ചവടം നടത്തുന്ന വയോധികനെതിരെയും മോഷ്ടാവിന്റെ കൊടും ക്രൂരത. കൊടും ചൂടും സഹിച്ച് കച്ചവടം ചെയ്ത 14,000-ലേറെ രൂപയാണ് നഷ്ടപ്പെട്ടത്. എടപ്പാൾ തൃശൂർ റോഡിൽ തെരുവിൽ ഉള്ളിക്കച്ചവടം നടത്തുന്ന തമിഴ്നാട് സ്വദേശി ദുരേഷ് സ്വാമിയുടെ വിയർപ്പിന്റെ വിലയാണ് മോഷ്ടാവ് കവർന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. കർണാടകത്തിൽ നിന്നും ഉള്ളി വാങ്ങി വർഷങ്ങളായി എടപ്പാളിലാണ് ദ്വരൈസ്വാമി കച്ചവടം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കച്ചവടം നിർത്തി താമസ സ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു സംഭവം. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ ആൾ പണം കവർന്ന് കടന്നു കളയുകയായിരുന്നു. കൊടും ചൂട് സഹിച്ച് കച്ചവടം ചെയ്ത 10,000-ലേറെ രൂപയാണ് നഷ്ടപ്പെട്ടത്. വാങ്ങി കൊടുത്ത് കഴിഞ്ഞ ശേഷം ഇത് കോറും. അപ്പോൾ ഒരു വണ്ടി മേലെ ഒരാൾ വന്ന് ഇവിടെ തന്നെ നിന്ന്, അപ്പോൾ അവർ പറഞ്ഞ് സർക്കാരി വെട്ടിട്ട് വാ, സവോള വെട്ടി നോക്കി നല്ല കച്ചവടം കൊടുക്കുന്ന പറഞ്ഞ്. നാം ബസ്സിൽ പോകുന്ന സമയമായി, എന്നാൽ തിരിച്ച് കുഞ്ചിരിത്തന്നെ ഇവിടെ കോറുന്നു. ഈ പത്ത് പത്ര കോരി ചാക്കൽ വെട്ടുന്നു. ബസ് പോകുന്ന ആളൊരിക്കലും അത് ചെയ്തതാ. ഇവിടെ തിരിഞ്ഞ് നോക്കുമ്പോ ടെൻഷനില്ല. ആ കണ്ടേ, ഇവിടെ നിന്ന് തിരിഞ്ഞു പോയി. പൊള്ളുന്ന വെയിലിൽ ഉരുകിയൊലിക്കുന്ന റോഡരികിൽ കച്ചവടം ചെയ്ത പണമാണ് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മോഷ്ടാവ് കവർന്നത്. കുടുംബം പോറ്റാനായി 12-ാം വയസ്സിൽ കേരളത്തിലെത്തിയ ദ്വരൈസ്വാമിക്ക് ഇത്തരമൊരനുഭവം ആദ്യമായാണ്. സംഭവം പോലീസിൽ അറിയിച്ച ദ്വരൈസ്വാമി നഷ്ടപ്പെട്ട പണം തിരിച്ചുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. മലബാർ ടൈംസ്, എടപ്പാൾ.